ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാകുന്ന പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഈ മധുര പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കുന്നതിന് മുൻപേ, ഞാനെപ്പോഴും പറയുന്നതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. ഇനി ഇത് ഞാനൊരു 5 അച്ച് വെല്ലം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചിരകിയെടുക്കാം, അതല്ലെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് സൗകര്യം അതുപോലെ ചെയ്തോളൂ കേട്ടോ. ഇപ്പം 5 അച്ച് വെല്ലം ചിരകിയപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ല പഴുത്തല്ല, ഒരു മീഡിയം പഴുപ്പുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനി തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആദ്യം തൊലിയൊന്ന് മാറ്റട്ടെ. ഇനി ഇത് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മൾ കായ്പുളക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിന് നേരെ പകുതി നീളത്തിൽ ഒന്ന് വരയിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുമല്ലോ, ഉപ്പേരിക്കൊക്കെ ചെയ്യുന്ന പോലെ. അതേപോലെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ മുഴുവനും കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഈ പഴമൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ആണ് എടുത്തിട്ടുള്ളത്, അതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഈ ഒരു കനത്തിലാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത്. അധികം അങ്ങ് തിന്നാകുമ്പോൾ അതൊന്ന് ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഉടഞ്ഞു പോലെ കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയില്ലാന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് ചിക്കി വെച്ച് കൊടുക്കുക, കാരണം ഞാനിപ്പോൾ എല്ലാം ഒന്നിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഗീ ഒന്ന് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടി ഒന്നിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, കാരണം നമ്മൾ ഷാലോ ഫ്രൈ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ആ ഗീയുടെ ആ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാണ്ട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ. ആവിയിൽ വെച്ച് വേവിച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിൽ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ആൽമണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആൽമണ്ട് എടുക്കുമ്പോൾ കുറച്ച് വേറെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നട്ട്സൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനൊക്കെ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. കുട്ടികൾ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൂത്രം കൂടിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇനിതാ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് തേങ്ങ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങയും ഞാൻ ഏകദേശം 1/2 കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിൽ ഇതേ ഗീയിൽ തന്നെ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഗീയൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊരു ടേസ്റ്റ് അല്ലേ, അതിനുവേണ്ടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ആയാൽ മതി, വല്ലാണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട. ഇതും ഞാനൊരു തണുക്കാനായിട്ട് ഒരു പാനിലോട്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തത് അരി കൂടെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പൊന്നി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. അരി നന്നായിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതാ ഇതിപ്പം പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ ഈ ഒരു പരുവത്തിലാവുമ്പോൾ. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ ഈ പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കുന്നത് അത് പെട്ടെന്ന് തണുത്തിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കാം. ഇതാ ഇപ്പോൾ അരിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ഇതേ കണക്ക് നല്ല പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കാം. നമ്മൾ പുട്ടുപൊടിക്കൊക്കെ പൊടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ നോക്കിയാൽ മതി കേട്ടോ. പുട്ടുപൊടിയുടെ പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് പൗഡറാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ച ഈ നട്ട്സ് ഇല്ലേ, അതുകൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നട്ട്സും നമ്മൾ അരി പൊടിച്ചെടുത്തില്ലേ, അതേ കണക്ക് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നത് നല്ലത് കേട്ടോ. ഇനി പൊടിച്ചെടുത്ത നട്ട്സ് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ. അത് ചെറുതായിട്ടൊരു കട്ട പോലെ ഉണ്ടാവുമല്ലോ, കാരണം ഇതിൻ്റെ കാഷ്യൂ നട്ട്സിൻ്റെ ആ ഒരു എണ്ണമയം കൊണ്ട് അതൊന്നും ഇങ്ങനെ കട്ട കെട്ടിയ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൈവച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഇങ്ങനെ ഉടച്ച് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.
ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചിരകിയത് കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് വല്ലാണ്ടെങ്കിൽ പൊടിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. തേങ്ങ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ, വല്ലാണ്ടെങ്കിൽ പൗഡറൊന്നും ആക്കണമെന്നില്ല. ഇനി ഇത് നമുക്ക് പൊടിച്ചു വെച്ച നട്സിൻ്റെതും അരിപ്പൊടിയുടെ ഒക്കെ കൂടെ തന്നെ ഇതും അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഏലക്ക പൗഡറും 1/4 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ എത്ര 5 അച്ച് വെല്ലം എന്നല്ല എടുത്തത്, അത് ഇതിൽ തന്നെ അങ്ങ് മുഴുവനും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം കുട്ടികൾക്ക് കൊടുക്കാൻ, അതിനനുസരിച്ചിട്ട് ഒന്ന് ചിരകിയെടുത്താൽ മതി കേട്ടോ വെല്ലം. അപ്പോൾ ഇതാ വെല്ലം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ കുറച്ച് കാലം കേടുകൂടാതെ ഏതെങ്കിലും എയർ ടൈറ്റ് ബോക്സിലാക്കി വെച്ചാൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞു വെച്ചാൽ ഇത് ഇതുപോലെ ഇങ്ങനെ വലിയ ബൗളൊന്നും ആകണ്ട, ഇതുപോലെ ഇങ്ങനെ പൗഡറാക്കി വെച്ചിട്ട് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സിൻ്റെ ആ ടൈമിന് നമുക്ക് ആ ബോട്ടിൽ നിന്ന് കുറച്ചെടുക്കാം, എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ പഴവും മിക്സ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് ഇത് ചെയ്യാറ് ഞാനിപ്പം. പക്ഷേ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ മുഴുവൻ മിക്സ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പഴയ ആ പൗഡറിൽ ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം പഴുത്ത പഴം എടുക്കണ്ട, ഇതുപോലെ കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴമാകുമ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് പഴുത്ത പഴമാണ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ പഴം ഒന്ന് നന്നായിട്ട് കൈവച്ച് ഇതിൻ്റെ കൂടെ ഒന്ന് ഉടച്ചിട്ട് അത് നമ്മൾ സാധാരണ എള്ളുണ്ടൊക്കെ ഉരുട്ടിയെടുക്കുന്നില്ലേ, അതേ കണക്ക് ഉരുട്ടിയെടുത്തിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ പൗഡർ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം എല്ലാ ദിവസവും പഴം ഇത് ഒന്നുകിൽ ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഇഡ്ലി തട്ടിലാട്ടം വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ ഇതിലൊരു കാര്യം പറയാൻ എന്നോട് വിട്ടുപോയി കേട്ടോ. നമ്മൾ നട്ട്സുകൾ എടുക്കുന്ന സമയത്ത് കാഷ്യൂ നട്ട്സും ആൽമണ്ട്സൊക്കെ എടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലക്ക ഇല്ലേ, നിലക്കടല, അത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കാഷ്യൂ നട്ട്സും ആൽമണ്ട്സ് തന്നെ വേണമെന്നില്ല. അതുപോലെ റൈസിൻസ് ഉണ്ടെങ്കിൽ റൈസിൻസും ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് പിന്നെ നമ്മളിതുപോലെ ഒന്ന് ഇതൊന്നും ചെയ്യണമെന്നില്ല, മിക്സിയിൽ അടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അതും നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നട്ട്സൊക്കെ മാറ്റം വരുത്തുക കേട്ടോ. ഇത് തന്നെ ചേർക്കണമെന്നില്ല. ഇനി പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയും ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ കുട്ടികൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് നട്ട്സുകൾ ചേർത്ത് കൊടുക്കാൻ എന്നോട് പറയാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്.